വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കർവ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും പറയുന്നത് ഹെയർ കർവ് വീഡിയോ ആണ് ഇത്രയും കാലത്തും നമ്മൾ ചെയ്ത വീഡിയോസ് എല്ലാം എൻ്റെ ഒരു ഹെയർ ടെക്സ്ചറിന് അനുസരിച്ചിട്ടുള്ള ഒരു ഹെയർ കർവ് വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ഞാൻ ഓയിലി ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ ചെയ്യുന്നത് കാരണം എല്ലാ ആൾക്കാരും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽസും ഹെയർ ടെക്സ്ചറും ഹെയർ ഇത് ഉള്ള ആൾക്കാരായിരിക്കും സോ അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഒരു ഓയിലി ഹെയറിൻ്റെ ഓയിലി ഹെയർഡ് ആയിട്ടുള്ള ഒരാളുടെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യും അതിന് മുന്നേ നമ്മൾ എന്നും പറയാനുള്ള പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടം കൂടി ഇനേബിൾ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഞാൻ ഏതൊരു ഹെയർ ടൈപ്പിനോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ഹെയർ ഓയിൽ അല്ലെങ്കിൽ ആ ഒരു ഹെയർ പാക്കിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ നിൽക്കുക അല്ലാണ്ട് ഇപ്പോൾ ഒരു ഹെയർ മാസ്ക് ഉപയോഗിച്ചു ഇപ്പോൾ ഒരു ഹെയർ പാക്ക് അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കരുത് കേട്ടോ പകരം നിങ്ങൾ യൂസ് ചെയ്യുന്നത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക അതിനിടയ്ക്ക് ഒരാൾ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ കെയർ പ്രൊഡക്റ്റുകൾ ഒന്ന് കാണിക്കാമോ എന്ന് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക അതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ലോറിയലിൻ്റെ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് ഇതിൻ്റെ തന്നെ ഒരു കണ്ടീഷണറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഹെയർ കെയർ പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കേണ്ട സമയമായിട്ടുണ്ട് സോ ഇത് തീർന്നു പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നത് വാഷ് ഔട്ട് ടൈപ്പ് കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന നമ്മുടെ ഡവിൻ്റെ കണ്ടീഷണർ അതുപോലെ തന്നെ ട്രെസമിയുടെ ഷാംപൂ ആണ് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത് അടിപൊളിയായിട്ടോ ഇതൊന്നും പറയാനില്ല നല്ല ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് പിന്നെ ഉള്ളത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെയർ ഓയിൽ ഈ ഒരു ഹെയർ ഓയിലാണ് ഇത് നമ്മൾ തന്നെ കാച്ചി വെളിച്ചെണ്ണ കേട്ടോ ഇതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു 6-7 മാസമായിട്ടുണ്ടാവും അത്രേ അത് കൂടുതൽ മേ ബി ആയിട്ടുണ്ടാവും നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിലങ്ങാണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ ഓയിലാണ് അല്ലെങ്കിൽ ഞാൻ ചെറിയ ചേഞ്ചസ് ഇടയ്ക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഹെയർ ഓയിലാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഏതൊരു ഹെയർ ടൈപ്പ് ആണെങ്കിലും ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് സ്റ്റിക്ക് ഓൺ ചെയ്യുക പിന്നെ അതനുസരിച്ച് നിങ്ങൾ അത് ട്രൈ ചെയ്ത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഹെയറിന് എന്താണോ ആവശ്യം നിങ്ങളുടെ സ്കാൾപ്പിന് എന്താണോ ആവശ്യം അത് മാത്രം പ്രൊവൈഡ് ചെയ്യുക അല്ലാണ്ട് കണ്ണിൽ കാണുന്ന ഹെയർ ക്രീമുകൾ പാക്കുകൾ അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ചെയ്യുന്നത് എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ സ്കാൾപ്പിന് അല്ലെങ്കിൽ ഹെയറിനെ അത് ഡാമേജ് ആക്കും ഹെയർ ബ്രേക്ക് ആക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് സോ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഓയിലി ഹെയറിന് പ്രത്യേകം ഹെയർ വാഷ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത് കാരണം നിങ്ങളുടെ സ്കാൽപ്പിന് എപ്പോഴും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഹെയർ വാഷിൻ്റെ സമയത്ത് ഇപ്പോൾ നോർമൽ ഒരു ഡ്രൈറ്റ് നോർമൽ ഹെയർ ഒക്കെ ആണെങ്കിൽ റെഗുലറായിട്ടുള്ള ഒരു ഹെയർ വാഷിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ നിങ്ങൾ റെഗുലറായിട്ട് തന്നെ ഒരു ഹെയർ വാഷ് ചെയ്യേണ്ടി വരും ഷാംപൂ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ഏതൊരു ഷാംപൂ ഉപയോഗിക്കുന്നതാണ് നല്ലത് പ്രോപ്പറായിട്ടുള്ള ഒരു ഷാംപൂവിങ് കണ്ടിന്യൂ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അതായത് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഷാംപൂ ചെയ്യുന്നത് റെഗുലറായിട്ട് തന്നെ നിങ്ങളുടെ തലയിലുള്ള അതായത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിൽ ചെളി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഡസ്റ്റൊക്കെ പെട്ടെന്ന് ഇട്ടത് പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അതിൻ്റെ വാഷ് ഔട്ട് ചെയ്ത് കളയാൻ കൂടി അതുപോലെ നമ്മുടെ എക്സസീവ് ആയിട്ടുള്ള ഓയിലിൻ്റെ പ്രൊഡ്യൂസ് ആകുന്ന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷാംപൂ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എപ്പോഴും എന്താ ജെല്ലി ഒരു മസാജ് കൊടുക്കുക നമ്മുടെ സ്കാൽപ്പിന് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എപ്പോഴും ഫിംഗർ ടിപ്സ് മാത്രം ഉപയോഗിക്കുക ഫിംഗർ നെയിൽസ് ഉപയോഗിക്കാണ്ടിരിക്കുക അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ ചെറിയ സ്ക്രാച്ചസോ കട്ടൊക്കെ ഉണ്ടാൻ ചാൻസ് ഉണ്ട് അത് നമ്മുടെ ഓയിലിൻ്റെ പ്രൊഡക്ഷനെ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ അപ്പോൾ അതുകൊണ്ട് അത് മസ്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കണ്ടീഷണർ എടുക്കുമ്പോഴും ഷാംപു എടുക്കുമ്പോഴും നിങ്ങളുടെ ഹെയർ ടെക്സ്ചറിനും ടൈപ്പിനും അനുസരിച്ചുള്ള കണ്ടീഷണറും ഷാംപൂവും അല്ലെങ്കിൽ ഏത് ഹെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓവർ ഹെയർ പ്രൊഡ്യൂസ് ഓവർ എന്താ പറയുക ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ ഇനി കണ്ടീഷനിങ് ചെയ്യുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ അതായത് മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷണർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷണർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ അത് നമ്മുടെ ഒരു ഹെയറിൻ്റെ മോയ്സ്ചറിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കണ്ടീഷണർ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ടാണ് ചെയ്യുക നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റാണ് നമ്മളൊരു ഓയിലി ഹെയർ ആകുമ്പോൾ എപ്പോഴും നമ്മുടെ കോമ്പ് പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും കോമ്പ് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഡ്രൈ ഹെയറിനും കോമ്പ് ഇതുപോലെ തന്നെ അഴുക്കാവും പക്ഷേ ഓയിലി ഹെയറിൻ്റെ അത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ ആകത്തില്ല സോ അപ്പോൾ അത് എപ്പോഴും നീറ്റാക്കി ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ തലയിൽ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക ഇനി ഒരു നെക്സ്റ്റ് പോയിന്റ് ആണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഓയിലി ഹെയറിന് ഒരു ഹോംമെയ്ഡ് എന്തെങ്കിലും എന്താ പറയുക റെമഡി വേണമെങ്കിൽ അലോവേര നല്ലതാണ് അലോവേര നമുക്ക് നല്ലോണം തന്നെ തലമുടിനെ നല്ലോണം തന്നെ മോയ്സ്ചർ ചെയ്ത് വെക്കാനും നല്ലതാണ് അതുപോലെ തന്നെ അതൊരു നാച്ചുറൽ നമ്മൾ മുഖത്തൊക്കെ തേക്കാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്കൊരു അലോവേര നമുക്ക് വർക്കാവുന്നത് നമ്മുടെ ഹെയറിനും ഒരു സൺസ്ക്രീൻ പോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ എല്ലാ ഹെയർ ടൈപ്പിനോട് പറയുന്ന ഒരു കാര്യമാണ് എപ്പോഴും രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കിടക്കുന്ന ഉറങ്ങാൻ ശ്രദ്ധിക്കുക അതായത് ഇപ്പം ഓയിലി ഹെയർ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു
അൺപ്ലസന്റ് സ്മെൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നോർമലി നമ്മുടെ ഒരു ഹെയർ നമ്മൾ നനഞ്ഞ മുടി ടൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്മെൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു ഓയിലി ഹെയർ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു അൺപ്ലസന്റ് സ്മെൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ തലയിൽ നിന്ന് ഈ അൺപ്ലസന്റ് സ്മെൽ പുറത്ത് നമ്മുടെ ഔട്ട്സൈഡ് ഉള്ളവർക്കാണെങ്കിലും നമ്മുടെ നമുക്കാണെങ്കിലും നമ്മുടെ ചുറ്റോടുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. പിന്നെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ചില ഹെയർ കെയർ പ്രൊഡക്റ്റുകളിൽ സിലിക്കോൺ ആഡ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ മുടീനെ സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിലിക്കോൺ ആഡ് ചെയ്യുന്നത്. ഈ സിലിക്കോൺ നമ്മുടെ മുടീനെ അതായത് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാകാറുണ്ട്. അപ്പോൾ നോർമലി നിങ്ങളുടെ ഓയിലി ഹെയർ ആണെങ്കിൽ ഈ സിലിക്കോൺ എന്താ ചെയ്യുക, കുറച്ചും കൂടി എക്സസീവ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ആയിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാകുക. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മളൊരു ഹെയർ കെയർ പ്രൊഡക്റ്റുകൾ മേടിക്കുമ്പോൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസും നോക്കിയതിന് ശേഷം മാത്രം മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ വലിച്ചു നീട്ടാതെ തന്നെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നും കൂടെ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ.